ഞാനിനി എൻ്റെ പന്തല് പണിക്കാരോട് എന്തോന്ന് പറയും? 800 പേരെയൊക്കെ വിളിച്ചു വരുത്തി വലിയ രീതിയിൽ സത്യപ്രതിജ്ഞയൊക്കെ നടത്താമെന്ന് വെച്ചതാ. എന്തിന് എന്തിന് എന്നോട് ഈ ക്രൂരത കാണിച്ചു? പിണറായി സർക്കാർ ഇപ്പോൾ IMAയോട് ചോദിക്കുന്നത് അതാണ്. IMA 2 വാർത്തകളാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ അത് സന്തോഷവും വന്നു കരച്ചിലും വന്നു. ആദ്യം പറഞ്ഞത് കേരളം മാതൃകയായി. ഹായ് താങ്ക്സ്. കോവിഡിൽ ലോക്ക്ഡൗൺ വീണ്ടും നീട്ടി വെച്ചത് അഭിനന്ദനാർഹമാണെന്ന് IMA പറഞ്ഞു. പിണറായി പറഞ്ഞു ഇതൊക്കെ എന്ത്, ഞാനങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നീട്ടിവെച്ചത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് IMAനോട് നന്ദിയൊന്നും പറയണ്ട, കുഴപ്പമില്ലാന്ന്. അതിൻ്റെ കൂട്ടത്തിൽ IMA പറഞ്ഞു അത്രയും നല്ല പിണറായി സർക്കാർ ആയതുകൊണ്ട് തന്നെ, ജനങ്ങൾക്ക് ലോക്ക്ഡൗണൊക്കെ നീട്ടിക്കൊടുത്ത നല്ല സർക്കാർ ആയതുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് വെർച്വലും കൂടി ആക്കി കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. വെർച്വലോ? ഞാൻ 800 പേരെയാണ് വിളിച്ച്. എൻ്റെ കുടുംബക്കാർ, മന്ത്രിയാകാൻ പോകുന്നവരുടെ ബന്ധുക്കൾ, അവരുടെ കൊച്ചച്ഛൻ, ചിറ്റമ്മ, അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയ രീതിയിലൊരു സത്യപ്രതിജ്ഞ തുടർ ഭരണമൊക്കെ പ്രതീക്ഷിച്ച എൻ്റെ അടുത്ത് ഈ ചതി വേണ്ടായിരുന്നു IMA, വേണ്ടായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നടത്താനാണ് തീരുമാനമാക്കാൻ IMA ശുപാർശ ചെയ്തിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ ഫോണിൻ്റെ മുമ്പിൽ ഞാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിണറായിക്ക് അതൊന്നും സഹിക്കാൻ പോലും പറ്റൂല. ഈ സത്യപ്രതിജ്ഞ നടത്താനും കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് നാളത്തേക്കും കൂടി ഈ ലോക്ക്ഡൗൺ നീട്ടിവെച്ച് അങ്ങനെ രോഗം കുറച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ് അങ്ങനെയെങ്കിലും നടത്താമെന്ന് കരുതിയത്. ദായിപ്പം അതിൻ്റെ കൂട്ടത്തിൽ വേണ്ട, വെർച്വലായിട്ട് നടത്താൻ വിഷമം വരുത്തില്ലേ? കഷ്ടപ്പെട്ട 5 വർഷം ഭരിച്ചിട്ട് വീണ്ടും ഒരു തുടർ ഭരണം ഒപ്പിച്ചിട്ട് വെർച്വലായിട്ടൊക്കെ സത്യപ്രതിജ്ഞ നടത്താമെന്ന് പറഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, ആ മനുഷ്യൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആവശ്യമായ എല്ലാ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതിരുന്നത് കൊണ്ടാണ് കോവിഡ് വ്യാപനത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് എന്നാണ് IMA പറയുന്നത്. IMA നൈസായിട്ട് പുറകിൽ നിന്ന് കുത്തുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം ലോക്ക്ഡൗണൊക്കെ നീട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുറകിൽ നിന്ന് 2-3 കുത്തും കൊടുത്തിട്ടാണ്, അതായത് നമ്മൾ പറയാറുണ്ട് ഈ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്നൊക്കെ പറയും. IMA അതാണ് ചെയ്തിരിക്കുന്നത്. നൈസായിട്ട് ചിരിച്ചുകൊണ്ട് കൊള്ളാം, ലോക്ക്ഡൗണൊക്കെ നീട്ടി നല്ല കാര്യം, അതിൻ്റെ കൂട്ടത്തിൽ 2-3 കുത്തും. നേരെ മുൻകരുതലും എടുക്കാതെ ലോക്ക്ഡൗൺ നീട്ടി വെച്ചിട്ട് ലോക്ക്ഡൗൺ നീട്ടി മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി സത്യപ്രതിജ്ഞ 800 പേരെയും കൊണ്ട് ചെയ്യാൻ പോണമെന്നും വേണ്ട, വെർച്വലായിട്ട് നടത്തിയാൽ മതി എന്നാണ് IMA പറയുന്നത്. ഇത് കേട്ടതോടെ ഹാർട്ട് അറ്റാക്കാണ് പിണറായി വിജയന് വന്നിരിക്കുന്നത്. ജനഹിതം അറിഞ്ഞും ശാസ്ത്രീയ കാഴ്ചപ്പാടുകളും മുറുകെ പിടിച്ചും അധികാരത്തിലെത്തുന്ന പുതിയ സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരാൾക്കൂട്ടവും ഇല്ലാതെ വെർച്വലായി നടത്തണം എന്നാണ് IMA വാർത്താക്കുറിപ്പിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും പോലും അവർ പുകഴ്ത്തുന്ന കാര്യം ലോക്ക്ഡൗൺ നീട്ടാനുള്ള സർക്കാരിൻ്റെ തീരുമാനം പ്രശംസിക്കുകയാണ്. പക്ഷേ നിങ്ങളെല്ലാം ആലോചിക്കുന്നത് പന്തല് പണിക്കാരൻ്റെ പൈസ വരെ പിണറായി വിജയൻ കൊടുത്തിരിക്കുകയാണ്. ആ ഷീറ്റ് കിട്ടിയ ടാർപോളിങ്കാരൻ, കസേര മാറ്റി കിട്ടിയ വേറെ ആൾക്കാർ, അവർക്കെല്ലാവർക്കും പൈസ കൊടുത്ത് പിണറായി വിജയൻ 20-ാം തീയതിക്ക് വേണ്ടി ദിവസം ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 5 ദിവസം, ഇനി 4 ദിവസം, ഇനി 3 ദിവസം എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയനോട് ഇപ്പോൾ പറയുന്നത് വെർച്വലായിട്ട് നടത്തുകയെന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ IMA? IMA ഈ കാര്യത്തിൽ നീതി പാലിക്കണം. IMA നീതി പാലിച്ചാൽ മാത്രമേ പിണറായി വിജയനെ നേരെ ചൊവ്വേ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ ഉള്ളൊരു അഭിപ്രായം. കാരണം May 20-ാം തീയതി സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ വേണ്ടി പിണറായി വിജയൻ എല്ലാ രീതിയിലും ചെയ്തു. കോവിഡ് പ്രോട്ടോക്കോളും ലോക്ക്ഡൗൺ അടക്കമുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ പങ്കെടുപ്പിക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞാണ്. കാരണം വോട്ട് ചെയ്തവർക്കൊക്കെ എന്തിന് വിളിച്ചു വരുത്തണം? അവർ വോട്ട് ചെയ്തിട്ട് അവരങ്ങ് പോട്ട്, ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി വീണ്ടും അവരുടെ അടുത്ത് പോകാം. അല്ലാതെ ചടങ്ങിലൊന്നും അവരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മന്ത്രിയാകാൻ പോകുന്നവരുടെ ചിറ്റപ്പനും കൊച്ചച്ഛനും ഒക്കെ വരും കാണാനും കൈയടിക്കാനും ഒക്കെ, അവർ വന്നാൽ മതി. ജനങ്ങളൊക്കെ എന്തിനും വരണത്? എന്തായാലും അവരെ വിളിച്ചിട്ട് അതും കൂടി വെള്ളത്തിലാവുന്ന പരിപാടിയാണ് ഇപ്പോൾ തോന്നുന്നത്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 800 പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കല്യാണക്കുറി പോലെ എല്ലാവർക്കും എൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് വരണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോരുത്തരോടും പോയി പറഞ്ഞത് ഇപ്പം ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെ വരികയല്ലേ, ഇനി ആ വെള്ളപ്പൊക്കത്തിൻ്റെ മുകളിൽ കൂടെ ആ ലെറ്ററൊക്കെ വോട്ടായിട്ട് ഒഴുക്കിക്കളയാം, ഇങ്ങനെ തട്ടി 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 വെള്ളത്തിലൂടെ ഒഴുക്കിക്കളയാന്നല്ലാതെ വേറൊന്നും ഇപ്പോൾ പറയാൻ തോന്നുന്നില്ല. ഇനി അതെങ്കിലും ആ പേപ്പർ ബോട്ടെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി അതുണ്ടായാൽ മതിയായിരുന്നു. എന്തായാലും ഇങ്ങനൊരു തീരുമാനം സർക്കാരിന് എടുത്തേ മതിയാകൂ. കാരണം ലോക്ക്ഡൗൺ നീട്ടിയതിന് അഭിനന്ദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ്
ഇത്രയും നടത്തി 800 പേരെയും വെച്ച് നടത്തി കഴിഞ്ഞാൽ അത് IMA സർക്കാരിനെതിരെ തിരിച്ചടിയാകും. അതുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ കോവിഡ് രോഗികൾ കൂടിക്കഴിഞ്ഞാൽ അത് IMA എതിരാവും. IMA ഉൾപ്പെടെ ലോകാരോഗ്യ സംഘടന വഴി അതിന് പോകും. പിന്നെ IMAയുടെ ഭാഗത്ത് നിന്ന് പറയും ഇത് ഇങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയത് കൊണ്ടാണ് കോവിഡ് വ്യാപനം വന്നത് എന്നും കൂടി വരുത്തി തീർത്താൽ പിണറായി 2ാം വർഷത്തെ സർക്കാരിൻ്റെ കയറിയ അതേ സമയത്ത് തന്നെ നല്ലൊരു തുടക്കം തന്നെയായിരിക്കും തുടങ്ങാൻ പോകുന്നത്. കോവിഡ് വ്യാപിപ്പിക്കാൻ പിണറായി വിജയനും കൂട്ടരെ ഒരുങ്ങിപ്പെട്ടു, കേരളത്തിൻ്റെ നാശം കണ്ടേ ഇവരടങ്ങും എന്ന് തുടങ്ങി പല കാര്യങ്ങളും പിണറായി വിജയൻ്റെ തലയിലോട്ടങ്ങ് വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീക്കുപോക്കുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്നാലും എൻ്റെ പന്തലുമണിയുടെ കാശ് അത് ഞാൻ എവിടെ കൊടുക്കും എന്നുള്ള ആലോചനയാണ് പിണറായി നിൽക്കുന്നത്. എന്തായാലും ഇതിനുള്ള തീരുമാനം എങ്ങനെയാണെന്നറിയില്ല. ഇതുവരെ തീരുമാനം മാറ്റിയിട്ടില്ല. 800 പേരെ വെച്ച് തന്നെ നടത്തുമെന്നൊക്കെ തന്നെയാണ് പറയണത്. എന്തരാവോ എന്തോ.